നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് അല്ല, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എനിക്ക് എന്നോട് ഡൗട്ട്സ് ആയിട്ട് കുറേ പേര് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷനാണ്. അപ്പോൾ ഒരുപാട് പേര് ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഒന്നിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയെ ബേസ് ചെയ്തിട്ടാണ് മിക്കവർക്കും ആശങ്കകളും സംശയങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ പരീക്ഷ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട്. അപ്പോൾ ആ ടെൻഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് പലതും. അപ്പോൾ മിക്കവർക്കും അറിയേണ്ടത് ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ എന്ന് കേട്ടതാണ് കുറേ പേർക്ക് ടെൻഷനായത്. അപ്പോൾ എങ്ങനെ ആ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ നേരിടാം, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഏകദേശം ഒരു മാർക്ക് വെയിറ്റേജ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, അപ്പോൾ അതുപോലെ തന്നെ ഇനിയുള്ള സമയത്ത് ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, പഠിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഇനിയുള്ള സമയം എങ്ങനെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം എന്നതൊക്കെയാണ് സംശയം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് പേര് വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്, അയ്യോ വലിയ സിലബസ് അല്ലേ, പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ, ഇത്രയും വലിയ സിലബസ് ഭയങ്കര ടഫായിരിക്കും എക്സാമിനേഷൻ, അപ്പോൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സിലബസ് ഓൾറെഡി നിങ്ങൾ ടെൻത്ത് ലെവൽ പ്രിലിംസും പ്ലസ് ടു ലെവൽ പ്രിലിംസൊക്കെ നല്ല രീതിയിൽ എഴുതിയ ആൾക്കാരായിരിക്കും. ഒരുപാട് പേര് ടെൻത്ത് ലെവൽ പ്രിലിംസ് എന്തായാലും ഒട്ടുമിക്ക എല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ പരീക്ഷ നല്ല രീതിയിൽ പഠിച്ച് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം ഈ സിലബസിൻ്റെ ഏകദേശം എത്ര പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നതാണ്, അതേപോലെ അതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം സേഫ് ആണ് എന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ വരുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കോൺഫിഡൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം നമ്മുടെ സിലബസിലെ നോൺ ജി കെ പാർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോൺ ജി കെ പാർട്ടും അതുപോലെ കറണ്ട് അഫയേഴ്സും. അപ്പോൾ നോൺ ജി കെ പാർട്ടിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, മെൻ്റൽ എബിലിറ്റി, പിന്നെ കറണ്ട് അഫയേഴ്സും ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നിച്ചൊരു സെറ്റാക്കാൻ കാരണം ഇപ്പോൾ പാറ്റേൺ, ചോദ്യ പാറ്റേണിൽ മാറ്റം വരും, ചോദ്യങ്ങളുടെ രീതിയിൽ മാറ്റം വരും എന്നൊക്കെയുള്ള ആശങ്കയാണ് അധിക പേർക്കുള്ളത്. പക്ഷേ ഏത് രീതിയിൽ ചോദ്യങ്ങളിൽ മാറ്റം വന്നാലും അത് വലുതായിട്ടൊന്നും ബാധിക്കാത്തൊരു മേഖലയാണിത് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്സിലുമൊക്കെ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാന്നല്ലാതെ അതിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പഠിത്തകാലത്ത് കഴിഞ്ഞതിൽ ഒരു വെറൈറ്റിയും വളരെയധികം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു കെ എ എസ്. ആ പരീക്ഷയ്ക്ക് പോലും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിരുന്നു, സിലബസ് ഓറിയൻറ്റഡ് ആയിരുന്നു, ഒരുപാട് വെറൈറ്റി അങ്ങേയറ്റം ഡിഫിക്കൽട്ട് ആക്കാനൊന്നും നോക്കിയിട്ടില്ല. അപ്പം നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ മിക്കവരും വളരെ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾ സേഫ് ആണോ അല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഈ മേഖലയായിരിക്കും. അപ്പോൾ നമുക്ക് മാർക്ക് നോക്കാം. ഏകദേശം ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന് സാധാരണയായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് 10 മാർക്കാണ് ചോദിക്കാറ്. ഇവിടെയും 10 മാർക്ക് തന്നെയാണ്, അതിൽ കുറയാൻ സാധ്യതയില്ല. കാരണം വൊക്കാബുലറിയും ഉണ്ട്, ഗ്രാമറും ഉണ്ട്, അപ്പോൾ ഈ രണ്ടും കൂടെ ചേർത്ത് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ വരാറ്. അതിൽ ഗ്രാമർ പോർഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഗ്രാമർ. വൊക്കാബുലറി ആ രീതിക്ക് അനുസരിച്ച് ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ്. ഇപ്പോൾ കലക്റ്റീവ് നൗൺ ആണെങ്കിലും സിംഗുലർ പ്ലൂരൽ ആണെങ്കിലും ഫ്രേസൽ വേർബ് ആണെങ്കിലും ഇഡിയംസ് ഫ്രേസസ് ആണെങ്കിലും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കി കുറച്ചധികം വൊക്കാബുലറി ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പം മലയാളം ഏകദേശം നമ്മുടെ തീരാനായി, നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ഇട്ടിട്ട് ഇനി 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ മലയാളം കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് കൂടുതലായിട്ടും വൊക്കാബുലറി ക്ലാസ്സസ് ആയിരിക്കും. ഓരോ ടോപ്പിക്കിനെയും ബേസ് ഗ്രാമറിലെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസും ഇനി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിന് 10 മാർക്കാണ് അല്ലേ, 10 മാർക്ക് തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. 10-ൽ കുറയാൻ ചാൻസ് ഇല്ല, ഉറപ്പായിട്ടും 10 മാർക്ക് ഉണ്ടാവും ഇംഗ്ലീഷിന്. മലയാളത്തിനും 10 മാർക്ക് ഉണ്ടായിരിക്കും. സാധാരണ ഏത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണെങ്കിലും മലയാളം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം മലയാളത്തിന് 10 മാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 10-ഉം 10-ഉം. മാത്സും മെൻ്റൽ എബിലിറ്റിയും അവിടെയാണ് പിന്നെയും നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഇനി 10 മാർക്ക് ആക്കുമോ എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കാരണം ഇത്രയുമായിട്ടും പുതിയ മാർക്ക് വെയിറ്റേജും കാര്യങ്ങളൊന്നും പറയാത്ത സ്ഥിതിക്ക് പഴയ രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു ജി കെ, നോൺ ജി കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്സിനും 10 മാർക്ക്, മെൻ്റൽ എബിലിറ്റിക്കും 10 മാർക്ക്. മാത്സ് എന്ന് ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. കറണ്ട് അഫയേഴ്സ്,
കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് സാധാരണ ഉണ്ടാവാറ്. ആ 10 മാർക്കിനും ചോദ്യം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 12ഓ 13ഓ മാർക്കിന് ചോദിക്കാറുണ്ട്. എത്ര മാർക്കിന് കൂടുതൽ ചോദിച്ചാലും എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം LDC മെയിൻസിന് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും എന്ന് ഓൾറെഡി നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞപ്പോൾ തൊട്ട് മിക്കവരും നല്ല ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു ഭാഗം കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് മാർക്ക് കൂടുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം നല്ലതിനായിരിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞിരുന്നു. കറക്റ്റായിട്ട് എൻ്റെ അഭിപ്രായം അതാണ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഓരോ മന്തിലുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2020 ജാനുവരി മുതൽ 2021 ഓഗസ്റ്റ് വരെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകാൻ പറ്റും. അത് ഓഗസ്റ്റ് വരെ എന്ന് ഞാൻ പറയാൻ കാരണം ഒക്ടോബറിൽ വരുന്ന LDC മെയിൻസും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഓഗസ്റ്റ് ആയിട്ട് ഒഴിവാക്കണ്ട. ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് ഇട്ട് തീർക്കും. ഇപ്പോൾ 2020 നവംബറായി, ഇനി ഡിസംബറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരലായിട്ട് നമ്മൾ PSC ബുള്ളറ്റിനും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കണം. ഒപ്പം തന്നെ അത് മാത്രം നോക്കിയാൽ പോരാ, ഒപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ സേഫ് ആണ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ 2021 കറണ്ട് അഫയേഴ്സ് ഞാൻ വളരെ പെട്ടെന്ന് ഇട്ട് തീർക്കും. പലർക്കും സംശയമാണ് ഞാൻ ഇട്ട് തീർക്കുമെന്ന്. ഞാൻ ഇട്ട് തീർക്കുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട. അവസാനം ഞാനെല്ലാം പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എല്ലാം കൂടി അങ്ങ് ഇട്ട് തീർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് കാണുമ്പം ടെൻഷനായിരിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ. പഠിക്കാനുള്ള സമയമുണ്ട്, മാർക്ക് അനുസരിച്ച് നിങ്ങൾ പഠിക്കുവാണ്. ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുക. കറക്റ്റായിട്ടും പഠിക്കേണ്ട ഭാഗങ്ങൾ വൃത്തിയായിട്ടും ഇഫക്റ്റീവായിട്ടും പഠിക്കുക, പ്ലസ് മോസ്റ്റ് ഇഫക്റ്റീവ് റിവിഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പം കറണ്ട് അഫയേഴ്സ് മലയാളം 10 മാർക്ക്, കറണ്ട് അഫയേഴ്സും നമുക്ക് 10 മാർക്കിന് തന്നെ ഓൾമോസ്റ്റ് പ്രതീക്ഷിക്കാം. അതിൽ കൂടുതലുണ്ടായാൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾ നോക്കൂ, ഇതെല്ലാം ചേർത്ത് 50 മാർക്ക്. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ 40-50 മാർക്ക് ഉറപ്പായിട്ടും നോൺ GK പോർഷൻ പ്ലസ് കറണ്ട് അഫയേഴ്സിനുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ നമ്മുടെ 10th ലെവൽ പ്രിലിമിനറിയെ സംബന്ധിച്ചിടത്തോളം മാക്സും മെൻ്റൽ എബിലിറ്റിയും നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 70% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ് മാക്സും മെൻ്റൽ എബിലിറ്റിയും. ഞാൻ ഉദ്ദേശിക്കുന്നത് 10th ലെവൽ പ്രിലിമിനറിയും പ്ലസ് 2 ലെവൽ പ്രിലിമിനറിയും ഒക്കെ നല്ല രീതിയിൽ എഴുതിയ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് അത്ര വിചാരിച്ചത്ര നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ആൾക്കാർക്കാണ്. അപ്പം അവരാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചതാണ്, ഒരു 70% പഠിച്ചതാണ്. പഠിച്ച ടോപ്പിക്സിന് റിവിഷന് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാധാന്യം കൊടുക്കുക. പുതിയ ടോപ്പിക്സ് പഠിക്കുക. ഇത്രയും കാലം നിങ്ങൾ 1 മണിക്കൂർ പഠനവും 1.5 മണിക്കൂർ റിവിഷനും ആണെങ്കിൽ ഇനി നേരെ തിരിക്കുക, 1.5 മണിക്കൂർ പഠനവും 1 മണിക്കൂർ റിവിഷനും ആക്കുക. കാരണം പഠിച്ച ഭാഗം റിവൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരും. കാരണം ചെറിയ ചെറിയ ഓർമ്മ പശുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം വരിക. ഓക്കെ, അപ്പോൾ പഠിച്ച ഭാഗത്തിൻ്റെ റിവിഷനാണ് ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ 70% സിലബസിന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. എക്സ്ട്രാ ഉള്ള പോർഷൻസ് പഠിക്കുക. മാത്സിന് ഒരുപാട് നല്ല ചാനലുകളുണ്ട്. ഒരു ചാനലിൻ്റെ പേര് ഞാൻ പ്രത്യേകം പറയാത്തത്, ഞാൻ എൻ്റെ അറിവിലില്ലാത്ത ഏതെങ്കിലും നല്ല ചാനലുകൾ വേറെയും ഉണ്ടാവും. അപ്പം ഞാനായിട്ട് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ഇങ്ങോട്ടും വിടുന്നില്ല. അപ്പം നല്ല ചാനലുകളുണ്ട്, നിങ്ങൾ ടോപ്പിക് വൈസ് സെർച്ച് ചെയ്യുക, ഒന്നോ രണ്ടോ ക്ലാസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് പറ്റിയ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. മാത്സിന് മാത്രമുള്ള ചാനലുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. അപ്പം മാത്സും മെൻ്റൽ എബിലിറ്റിയും 70% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല, പ്രിലിമിനറി പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം അതിന് കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കണം. മലയാളത്തിനും ഇംഗ്ലീഷിനും സിലബസ് നല്ല വൃത്തിയിൽ കവർ ചെയ്യാനുള്ള സമയം നിങ്ങൾ ചിലവഴിക്കണം. കറണ്ട് അഫയേഴ്സും കറക്റ്റായിട്ട് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് കുത്തിരുന്ന് വായിച്ച് പഠിക്കേണ്ട, അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ദിവസം 1.5 മണിക്കൂറോ 1 മണിക്കൂറോ കറണ്ട് അഫയേഴ്സിന് മാറ്റി വെച്ചാൽ മതി. ആ രീതിയിൽ പഠിച്ച് തീർക്കാൻ നോക്കാം. അപ്പം നോൺ GK എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് തീർത്ത് കോൺഫിഡൻ്റ് ആയിട്ട് ഏത് പാറ്റേണിൻ്റെ ചോദ്യം വന്നാലും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഭാഗമാണ്. നിങ്ങളെ റാങ്ക് വളരെ മുകളിൽ, റാങ്കല്ല, നിങ്ങളെ ആ ക്വാളിഫയിങ് മാർക്സ് വളരെ ഉയർന്ന ലെവലിൽ എത്തിക്കുന്ന ഭാഗമാണ് ഇത്. 40 മുതൽ 50, ഇതിൽ 50 മാർക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 35 കൂടുതൽ മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെയധികം സേഫാണ് നിങ്ങളങ്ങോട്ട്. കാരണം ഉറപ്പായിട്ടും ഒരു 60 മാർക്കോ അല്ലെങ്കിൽ 50 മാർക്കോ ഒക്കെ ആയിരിക്കും പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, അത്യാവശ്യം ടഫായിരിക്കും. അപ്പം ഇവിടെ തന്നെ നല്ലൊരു മാർക്ക് നേടാൻ സാധിച്ചാൽ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക്. ഇനി നമുക്ക് GK പാർട്ടിലേക്ക് പോകാം. നമ്മുടെ GK പാർട്ടിലേക്കാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. GK പാർട്ടിൽ ഏകദേശം 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നോൺ GKയിൽ നിന്ന് 50 ആണെങ്കിൽ GKയിൽ 50 ആയിരിക്കും. ഇനി അവിടെ എന്താ മാറ്റുണ്ടെങ്കിൽ മാക്സിമം 60. അപ്പോൾ 50 മുതൽ 60 വരെ മാർക്കിൻ്റെ സെക്ഷനാണ് ഞാൻ പറയുന്നത്. അതിൽ ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ജോഗ്രഫിയിലും കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്.
പിന്നെ സിവിക്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ സിവിക്സ് ആണ് എൽ ഡി സി മെയിൻസിൻ്റെ സുപ്രധാന നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മാറ്റത്തോടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കേരളം ഭരണം ഭരണ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് എൽ ഡി സിക്കും ഉണ്ട് സെയിം പോർഷൻ. ഇവിടെ നമുക്ക് സിവിക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ ഐ ടി, സാഹിത്യം, കല, കായികം, സാംസ്കാരികം, അങ്ങനെയൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്കൊക്കെ വേണ്ടി നല്ല രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. അതിൽ കേരള ഹിസ്റ്ററിയിൽ ഏകദേശം ഒരു 80% നമ്മൾ പഠിച്ചതാണ്. സോഷ്യോ റിലീജിയസ് റിഫോംസ്, അതുപോലെ ഐക്യ കേരള മൂവ്മെൻറ്റ്, അങ്ങനെ കുറച്ച് കുറച്ച് പോർഷൻസ് മാത്രമേ പുതിയ സിലബസിൽ, നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസിൽ, ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസിൽ അധികമുള്ളൂ. അപ്പോൾ 80% നമ്മൾ പഠിച്ചതാണ്. ആ പഠിച്ച ഭാഗം നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. കുറച്ച് കുറച്ച് സമയം എടുത്തിട്ട് ഈ എക്സ്ട്രാ പഠിക്കാത്ത ഭാഗങ്ങളും കൂടി നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇന്ത്യൻ ഹിസ്റ്ററി നമ്മളൊരു 70% പഠിച്ചതാണ്. മധ്യകാല ഇന്ത്യയുണ്ട്, മധ്യകാല ഇന്ത്യ നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ 70 പറയുന്നത്. മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായിട്ടും മുഗൾ രാജാക്കന്മാരും സുൽത്താൻ ഭരണകാലഘട്ടവുമാണുള്ളത്. അപ്പോൾ അതും കൂടെ പഠിച്ചു കഴിയുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും കംപ്ലീറ്റ് ആവും. അത് വളരെ എളുപ്പത്തിൽ വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ 70% പഠിച്ചതാണ്. പഠിച്ചതിനുള്ള റിവിഷൻ നല്ല രീതിയിൽ ചെയ്യാം. വേൾഡ് നമ്മൾ പഠിച്ചിട്ടില്ല, 0% ആണ് നമ്മൾ പ്രിലിംസിന് പഠിച്ചതെങ്കിലും ടെൻത്തിലെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന അധിക ആൾക്കാരും അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആ 2 ചാപ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞു. അതെനിക്ക് 100% പറയാൻ പറ്റും. കാരണം ടെൻത്തിലെ ആ 2 ചാപ്റ്റേഴ്സ് തന്നെയാണ് വേൾഡ് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിയുവാണെങ്കിൽ തന്നെ വേൾഡ് ഹിസ്റ്ററി ഒരു 85% നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വേൾഡിനെ സംബന്ധിച്ച് 85% ആ 2 ചാപ്റ്റേഴ്സ് അത് നിങ്ങൾക്കൊരു 1-2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ആ രീതിയിലാണ്, കംപ്ലീറ്റ് ചോദ്യോത്തര രൂപത്തിലാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരം എന്നൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചോദ്യോത്തര രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാതെ പഠിച്ചതിൻ്റെ റിവിഷനും എക്സ്ട്രാ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഭാഗങ്ങളും പഠിച്ച് ഹിസ്റ്ററി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സേഫ് ആക്കാം. ഇമ്പോർട്ടൻസ് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇനി വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത് റിവിഷനാണ്. ജോഗ്രഫി നോക്കൂ, കേരള ജോഗ്രഫി 90% പഠിച്ചതാണ്. ചെറിയ ചെറിയ ചില ടോപ്പിക്സ് നമ്മളിവിടെ പഠിക്കേണ്ടി വരും. അതിപ്പോൾ നമ്മുടെ ചുരങ്ങൾ, ദേശീയപാതകൾ, അതൊക്കെ നമ്മുടെ മറ്റേ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷെ പഠിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് 90% കേരള ജോഗ്രഫി നമ്മൾ പഠിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി ഡിസ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പഠിച്ച സ്ഥിതിക്ക് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തതാണ്. അപ്പോൾ ആ പഠിച്ച ഭാഗത്തിൻ്റെ റിവിഷൻ ആയിരിക്കണം ഇനിയുള്ള ദിവസം പ്രാധാന്യം. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിവിഷൻ 1 മണിക്കൂർ ചെയ്യുവാണെങ്കിൽ ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ആ പുതിയ ഭാഗം ഒന്ന് നോക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 85% പഠിച്ചു കഴിഞ്ഞതാ പ്രിലിമിനറിക്ക്. ഇല്ല, ഇന്ത്യൻ ജോഗ്രഫി എക്സ്ട്രാ ഒന്നുമില്ല, ഇനി കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 15% എന്ന് പറഞ്ഞത്. അപ്പോൾ അതും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്ക് സേഫ് ആക്കാം. വേൾഡ് ഒട്ടും പഠിച്ചിട്ടില്ല, വേൾഡ് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, പക്ഷേ വേൾഡിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ, സമുദ്രങ്ങൾ, അന്തരീക്ഷ പാളികൾ, തടാകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ, ഭൗമചലനങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ടെൻത്തിലെ 2-3 ചാപ്റ്റേഴ്സ് ഞാൻ ഉടനെ തന്നെ SCERT ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ വീഡിയോ ഇടാം. അപ്പോൾ അത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരുപാട് സമയം കൊടുത്ത് അത് പഠിക്കാൻ നിൽക്കണ്ട, കാരണം 10 മാർക്കായിരിക്കും എല്ലാ ജോഗ്രഫിയും കൂടെ ചേർത്ത് വരിക. അതിലൊരു 7-8 മാർക്കോളം നിങ്ങൾ സേഫ് ആണ്. പിന്നെ ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയരുത്, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഭാഗങ്ങൾ നോക്കി പഠിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേൾഡ് ജോഗ്രഫിയും ഇനി നിങ്ങൾക്കൊന്ന് ഇതാക്കുകയാണെങ്കിൽ ഒരു 50% നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. സിവിക്സ് ഒട്ടും പഠിച്ചിട്ടില്ല ഇല്ലേ. ആകെ ഒരു 10-20% നമ്മൾ മൗലികാവകാശങ്ങൾ, അങ്ങനെയുള്ള വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെ കുറച്ച് പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ വളരെയധികം പ്രാധാന്യം ഇനി കൊടുക്കണം, കാരണം അവിടെ റിവൈസ് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 15% നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ബാക്കി 85% ഇനി പഠിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം, നമ്മുടെ സിലബസ് അത്രയേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മളൊരു 10% പഠിച്ചിട്ടുള്ളൂ, ബാക്കി 90% പഠിക്കാനുണ്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അല്ലേ. 10% എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടിനും ഇനിയുള്ള ദിവസം കുറച്ചധികം പ്രാധാന്യം കൊടുക്കുക. എക്കണോമിക്സ്, എക്കണോമിക്സ് എന്ന് പറയുന്നത് 5 മാർക്ക്. അപ്പോൾ ഈ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ചേർത്ത് 10 മാർക്കിനായിരിക്കും ചോദ്യം ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഹിസ്റ്ററി 10, ജോഗ്രഫി 10, സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ പഠിച്ചാൽ 10 മാർക്ക് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം.
എക്കണോമിക്സിന് ഒരു 5 മാർക്ക് ഉണ്ട്. 5 മാർക്ക് പഞ്ചവത്സര പദ്ധതികൾ നന്നായി പഠിക്കുക, ബാങ്കിങ് മേഖല നന്നായി പഠിക്കുക, നീതി ആയോഗ് അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നാഷണൽ ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോവുക. സോഷ്യൽ സ്കീംസൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരുപാട് സമയം കളഞ്ഞത് പഠിക്കാൻ നോക്കണ്ട, ചിലപ്പോൾ 1 മാർക്കൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എന്താണെങ്കിലും പറ്റാവുന്ന രീതിയിൽ വളരെ സേഫ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന SCERT ടെക്സ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുക. അത് നിങ്ങൾക്ക് അത്യാവശ്യം, നമ്മൾ ആകെ പഞ്ചവത്സര പദ്ധതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് ഇനി നിങ്ങൾക്ക് 90% പഠിക്കാനുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നന്നായി പഠിക്കാനുള്ള സമയം കണ്ടെത്തുക. സയൻസ് ആൻഡ് ടെക്നോളജി പ്ലസ് IT. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 10th പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ ബോഡി നിങ്ങൾ 10th പഠിച്ചതാണ്. എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് ഓൾമോസ്റ്റ് ഒരുവിധം നല്ല രീതിയിൽ പഠിച്ചതാണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു 20% പഠിച്ചു. IT ഒട്ടും പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ IT ഹാർഡ്വെയറും കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നെറ്റ്വർക്കും ഇട്ടിട്ടുണ്ട്, ഇനി സോഫ്റ്റ്വെയറും ഇൻ്റർനെറ്റും ആണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയും IT അത്യാവശ്യം പഠിക്കേണ്ട ഭാഗമാണ്. കാരണം 10 മാർക്കിന് രണ്ടും കൂടെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു 7 മാർക്കോളം സയൻസ് ആൻഡ് ടെക്നോളജിയും 3 മാർക്കിന് IT ആയിരിക്കും ചോദിക്കുക. അപ്പോൾ അതൊന്ന് സേഫ് ആക്കുന്ന രീതിയിൽ, കാരണം നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ, ആ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് വയ്ക്കുക, കൂടെ എക്സ്ട്രാ പഠിക്കാൻ ശ്രമിക്കുക. സാഹിത്യം കലാ കായികം എളുപ്പത്തിൽ പഠിക്കാം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. അത് കറക്റ്റായിട്ട് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ തന്നെ ടോപ്പിക് ടോപ്പിക്കായിട്ട് പെറുക്കി വെച്ച് പഠിച്ചു പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 മാർക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ സാഹിത്യം കല ഇതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പഠിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ഒരു 10 മണിക്കൂർ മതി. അപ്പോൾ ഇനിയുള്ള ദിവസം, ഇനി എത്ര ദിവസമുണ്ട് നമുക്ക് മുന്നിൽ, ഒരു 35 ദിവസം കൂട്ടിക്കോ, 35 ദിവസം നമുക്ക് മുന്നിലുണ്ട്. 35 ദിവസം ഇൻറ്റു 24 മണിക്കൂർ ആലോചിക്കണേ, അത്രയും സമയം നമുക്കുണ്ട്. അതിൽ 10 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഈ സാഹിത്യം കല പഠിച്ചു തീർക്കാം. സയൻസ് ആൻഡ് ടെക്നോളജിയും IT കൂടെ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മുതൽ 20 മണിക്കൂർ വേണ്ടിവരും. 15 മുതൽ 20 മണിക്കൂർ. എക്കണോമിക്സ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് 5 മാർക്കാണ്, അപ്പോൾ ആ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. എക്കണോമിക്സ് പഠിച്ചു തീർക്കാൻ വേണ്ടി ഒരു 10 മണിക്കൂർ വേണ്ടിവരും. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തീർക്കാൻ വേണ്ടി, അതുപോലെ സിവിക്സും പഠിച്ചു തീർക്കാൻ വേണ്ടി ഒരു 20 മണിക്കൂർ കൂട്ടും. ജോഗ്രഫി ഇത്രയും പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മണിക്കൂർ. ഹിസ്റ്ററിക്ക് ഒരു 20 മണിക്കൂർ, റിവിഷൻ പ്ലസ് പഠനമാണ്. അപ്പോൾ 20 20 40, 60 70 70 ഒരു 20 മണിക്കൂർ, 7 90, 100 മണിക്കൂറാണ് ഇനിയുള്ള സമയത്ത് വേണ്ടത്. 100 മണിക്കൂർ നമുക്കുള്ളത്, 35 × 24 എത്രയാണ്? നമുക്ക് മുന്നിൽ ഇനി ഒരു 35 ദിവസമാണ് എക്സാമിന് ഉള്ളതെങ്കിൽ കൂടി 840 മണിക്കൂർ ഉണ്ട് നമുക്ക് മുന്നിൽ. അതിലൊരു 800 മണിക്കൂർ കൂട്ടുക, അതിൻ്റെ 1/8 സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പഠിച്ചു തീർക്കാം? 1/8 സമയം കൊണ്ട് നിങ്ങൾക്ക് GK പോർഷൻ പഠിച്ചു തീർക്കാം. അതേപോലെ തന്നെ ഒരു 1/8, ഒരു 100 മണിക്കൂറും കൂടെ എടുത്ത് നോൺ GKയും പഠിക്കുവാണെങ്കിൽ സേഫ് ആണ്. 800 മണിക്കൂറിലാണ് 200 മണിക്കൂർ ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ ആനുപാതികമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ആ രീതിയിൽ പഠിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക്, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞത്, ഇനി ഒരു സ്റ്റഡി പ്ലാൻ ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇനി അതിനുള്ള സമയമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഇനി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം ടോപ്പിക്സ് തരാൻ നോക്കാം, അതുപോലെ റിവിഷൻ, പുതിയ പാറ്റേൺ റിവിഷൻ ടെസ്റ്റ് ഒക്കെ ഇടാൻ നോക്കാം. അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, ഒരു 800 മണിക്കൂറുകൾ മിനിമം നിങ്ങളെ മുന്നിലുണ്ട്. അതിലൊരു 200 മണിക്കൂർ പഠനത്തിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.